മാന്യ പ്രേക്ഷകർക്ക് ഗൈഡൻസ് മലയാളത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മോടൊപ്പം ഉണ്ടായത് നാസർ മാഷാണ്. നാസർ മാഷയുടെ ഔഷധത്തോട്ട വിശേഷങ്ങൾ തുടർന്ന് കാണാം. ഇത് ഞാൻ വന്നപ്പോൾ കണ്ടൊരു കാര്യമാണിത്. ഇത് സത്യത്തിൽ ഞാൻ വിചാരിച്ച ഒരു കള്ളിച്ചെടിയാണെന്നാണ് വിചാരിച്ചത്. കാരണം ഇതിൻ്റെ ഒരു ഷേപ്പും കാര്യങ്ങളും പിന്നെയാണ് ഞാൻ ഈ ചെടീനെ പറ്റി മനസ്സിലാക്കിയപ്പോഴാണ് അത്ഭുതം തോന്നിയത്. കാരണം ഇത് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. എന്താണ് ഈ ചെടി? ഒന്ന് ഡ്രാഗൺ ഫ്രൂട്ട് ആണ്. ഡ്രാഗൺ ഫ്രൂട്ട് എന്ന് നമ്മുടെ വലിയൊരു പഴം, വലിയ പഴം ഷോപ്പുകളിലൊക്കെ കാണുന്നുള്ള ഒരു പഴം. അതെ, അത് നമുക്ക് വിപണിയിൽ കിട്ടുന്നത് ഉള്ളില് വൈറ്റ് ഒരു മാംസതളായ വെള്ളയില് കറുത്ത കുത്തുള്ള നോർമലായിട്ടുള്ള, ഇത് ഒരു കടുക് പോലെ ഇതിന്റെ ഉള്ളിലുണ്ടാവും. അങ്ങനെ കുരു അങ്ങനെ ഇതിപ്പോ ഉള്ളില് മുഴുവനും റെഡാണ്. ആ, ഉള്ളില് റെഡായിട്ടുള്ള കൊറേ നല്ല ഒരു ബ്ലഡിന്റെ കളറാണ്. അപ്പൊ അരുണ രക്താണുക്കൾ കൂടുതലുള്ള ഒരുപാട്. ഇപ്പൊ കായ്ഫലം, ഇപ്പൊ കഴിഞ്ഞ ആഴ്ച, ഞാൻ രണ്ടാഴ്ച മുന്നേ കായ്ഫലം പറിച്ചതായത് കായ്ച്ചതാണ്. ഇത് കായ്ച്ച മദർ പ്ലാന്റ് ആണ്. അപ്പൊ ഇതില് ഞാൻ വന്നപ്പോ ഇനി ഇപ്പൊ രണ്ടാമത്തെ ഫ്ലോറിജന്റെ ഉൽപാദനം വരുന്നുണ്ട്. ഇത് കായ് ഉണ്ടാകുന്ന ഫ്ലോറിജൻ എന്ന് പറയുമ്പോ, ഫ്ലോറിജൻ എന്ന് പറഞ്ഞാൽ ഒരു ചെടിയില് പുഷ്പിക്കാൻ സഹായിക്കുന്ന, ചെടികളിൽ പുഷ്പിക്കാൻ സഹായിക്കുന്ന ഒരു ഹോർമോണിന്റെ പേരാണ് ഫ്ലോറിജൻ. ഇത് നിർബന്ധമായിട്ടും എല്ലാ ചെടികളും ഉണ്ടാവും, ഉണ്ടാവണം. ഇതൊന്നും നമ്മള് ഒരു ചെടി ഉണ്ടാവും, ഞാൻ ഒരു പൂവ് ഉണ്ടാവും എന്നല്ലാതെ അല്ല. അത്യാവശ്യം പത്താം ക്ലാസ് പഠിച്ച ജീവശാസ്ത്രം ഓർമ്മിച്ച് പറയുന്നതാണ്. അഗ്രികൾച്ചർ അങ്ങനെ പത്താം ക്ലാസ്സിൽ ജീവശാസ്ത്രത്തിൽ ഇതൊക്കെ ഉണ്ട് കേട്ടോ. ചെടികളിൽ പുഷ്പിക്കാൻ സഹായിക്കുന്ന ഒരു ഹോർമോൺ ഞാൻ പഠിച്ചു ഉണ്ടാവും, ഞാനത് മറന്നുപോയതായിരിക്കും എന്ന് നമുക്ക് പറയാം. അപ്പൊ ഇത് ഓൾറെഡി ഇതാണ് ഡ്രാഗൺ ഫ്രൂട്ട് ആയിട്ട് മാറുന്നത്. യെസ്, ഈ ചെറിയ ഇത് കുറച്ചും കൂടി വലിയതായിട്ട്, കുറച്ചും കൂടെ നമ്മുടെ വലിയ ഒരു തേങ്ങന്റെ വലിപ്പത്തിലുണ്ടാവും. ഇത് കായ്ച്ച ഇപ്പോ ഒരു രണ്ട് മാസം മുമ്പേ കായ്ച്ചു. ഇനിയിപ്പോ ഈ നല്ല പഞ്ചിങ് വെയിൽ കിട്ടുന്ന സമയത്ത് കൂടുതലായിട്ട് ഇതിന് ഒരു തൈ മാത്രം മതിയോ? സാധാരണ ചിലപ്പോ പരാഗണം നടക്കണമെങ്കിൽ വേറൊരു തൈ കൂടി എടുത്തു വേണം. തീർച്ചയായും അതിനെ ഇത് ഉണ്ടോ? ഇതിപ്പോ ഇങ്ങനെ വേര് പിടിപ്പിക്കാൻ ഞാൻ ചെയ്യുന്ന വിദ്യ, അതായത് ഈ കായ് പിടിച്ച തൈയിൽ നിന്ന് മക്കളെ ഒരുപാട് ചെടികളെ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി, പിന്നെ ഇതില് ഈ ചകിരിച്ചോറ് അതുപോലെ ഉറുമ്പിന്റെ പുറ്റില്ലേ, അതായത് നമ്മള് കായ് ഇങ്ങോട്ട് അറുത്തെടുത്തതിന് ശേഷം ആ ഒരു പാട്ടിലേക്ക് വേറെ തൈ ഉൽപ്പാദിപ്പിക്കുക. അതേ മദർ പ്ലാന്റ് ഫ്ലോറിജൻ ഉൽപ്പാദിപ്പിച്ച തൈയിൽ നിന്ന് തന്നെ നമുക്ക് ലെയർ ചെയ്തിട്ട് തൈകൾ ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഇവിടുന്ന് ഇങ്ങനെ കട്ട് ചെയ്താൽ മതി. വേര് പിടിച്ച് ഇവിടെ വേര് പിടിച്ച് വന്നു തന്നെയുണ്ട്. ഇത് തണ്ട് വളർത്തിയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമാണ്. ആ, ഇതിന്റെ വിത്ത് ഭാഗം മുളപ്പിക്കുവാണെങ്കിൽ കുറെ വർഷം എടുക്കും. ഇതിപ്പം ഇത് വേര് ഇത് കണ്ടോ, ഇത് മുഴുവനും വേര് പിടിച്ചിട്ടുള്ള. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ തണ്ട് ഈ താഴ്ഭാഗത്ത് നിന്ന് കട്ട് ചെയ്താല് നമുക്ക് ഇത് ഒരു നല്ല ലെയർ ചെയ്ത് വേര് പിടിച്ച് നല്ല മദർ പ്ലാന്റിൽ തന്നെ കിട്ടിയ തൈ. അപ്പൊ ഇത് കുഞ്ഞു തൈയിൽ തന്നെ. എന്റെ ഒരു കൗതുകത്തിന് ചോദിക്കുന്നതാണ്, നമ്മളിപ്പോ ഇതൊരു കട്ട് ചെയ്ത് ഒരു ചെടി ഉണ്ടാക്കി, ഇതിന് എന്ത് വില വരും? ഇപ്പൊ ഞാൻ വാങ്ങുന്നതാണെങ്കിൽ എന്ത് വില വരും ഇതിന്? ഇപ്പം ഈ മാർക്കറ്റ് റേറ്റ് അനുസരിച്ചിട്ട് ഇപ്പൊ 250 അങ്ങനെ വെച്ചിട്ടാണ് കൊടുക്കുന്നത്. 250 ആണ് ഒരു ചെറിയൊരു ലീഫിന്. ലീഫിന് ഈ പഴത്തിന് കിലോ വിപണിയിൽ 450 രൂപയോളം വരുന്നുണ്ട്. റെഡ് നമ്മളങ്ങനെ പാകി കഴിഞ്ഞാല് എത്ര മാസം കൊണ്ട് നമുക്ക് പെട്ടെന്ന് കായ്ക്കും? നമുക്കൊരു 5 മാസം കൊണ്ട് തന്നെ ചട്ടിയില് ടെറസിന്റെ മുകളിൽ വെച്ചാൽ മതി. വളം, എല്ലുപൊടി, ചാണകപ്പൊടി, വേപ്പിലുപൊടി, ചാണകപ്പൊടി. പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാല്, നമ്മൾ ഈ ചെടി ലീഫ് ചട്ടിയിൽ വെക്കുമ്പോ ഈ നീർവാർച്ചയുള്ള മണ്ണ് തന്നെ വെള്ളം കെട്ടിക്കാൻ പാടില്ല. വെള്ളം കെട്ടിക്കാൻ പാടില്ല, ഒഴുകി അങ്ങ് പോകണം. പിന്നെ ഇതൊരു കള്ളി മുള്ളി ചെടിന്റെ ഒരു വംശമാണല്ലോ ഇതിപ്പോ തോന്നുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന് വെള്ളം ഇല്ലാത്തൊരവസ്ഥ, അതായത് ഡ്രൈ ആയിട്ട് നിൽക്കുമ്പോൾ വളർന്നു പോയിക്കോളും, വളർന്നു പോയിക്കോളാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഒരു ദിവസം വെള്ളം ഇപ്പൊ ചട്ടിയിൽ വെച്ച് ടെറസിന്റെ മുകളിലെല്ലാം വെച്ചാൽ വലിയ മൈൻഡേജ് ഒന്നും വേണ്ട. അതായത് ഒന്ന് നട്ട് ഒരു 3-4 ദിവസം വെള്ളം ഒഴിച്ചിട്ടില്ലെങ്കിലും അവിടുന്ന് വളർന്നു നല്ല സൂര്യപ്രകാശം കിട്ടുന്നിടത്തും നല്ല കൊടും ചൂടിലാണ് ആളുള്ളത്. സൗത്ത് ആഫ്രിക്കയാണ് ഇതിന്റെ ജന്മദേശം. കള്ളിമുൾച്ചെടി നിങ്ങൾക്ക് അറിയാലോ, കള്ളിമുൾച്ചെടി വല്ലാണ്ട് സർവൈവ് ചെയ്യുന്ന ഒരു ചെടിയാണ്. അപ്പം അത് പൊതുവെ ചൂടുള്ള സ്ഥലങ്ങളിൽ നിൽക്കും. നമ്മൾ ഈ ഒന്നാമത് വേനൽക്കാലങ്ങളിൽ ഈ ചെടി ഗാർഡനുള്ളവരുടെ ഏക പ്രശ്നം, കുടിക്കാൻ പോലും വെള്ളം കിട്ടാത്ത അവസ്ഥയിൽ ചെടികൾക്ക് എങ്ങനെ കൊടുക്കും എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള സാധനങ്ങൾ അതിനൊരു പരിഹാരമാണ്, കുറച്ച് കൊടുത്താൽ മതി, ആളെങ്ങനെയെങ്കിലും ആയിട്ട് അങ്ങോട്ട് വളർന്നു വന്നോളും. അതുപോലെ വളത്തിന്റെ കാര്യം മാഷ് പറഞ്ഞല്ലോ,
ഇത് സത്യത്തിൽ ഇത് വേര് ഉണ്ടാവാൻ വേണ്ടിയിട്ട് കെട്ടിയിടുന്ന ഒരു മെത്തേഡാണ്. അതായത് പാസ് ചെയ്ത് വരും. ഇത് എല്ലാ ചെടികൾക്കും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് ഈ വിത്ത് വഴി ചെടികൾ കിട്ടാനും അതുപോലെ കായ്ഫലം ഒരുപാട് ദൈർഘ്യം വരുന്ന ചില പ്ലാന്റുകൾക്ക് നമ്മൾ ഇതുപോലെ ലെയർ ചെയ്ത് വേര് പിടിച്ചു മണ്ണിലേക്ക് നമ്മൾ കളഞ്ഞിട്ട് കട്ട് ചെയ്തിട്ട് വെച്ചാൽ മതി. കട്ട് കളഞ്ഞിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് ഇവിടെ മുഴുവനും നമ്മൾ പാറ്റേൺ പോലെ ഹോൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഇതിലൂടെ വേര് പുറത്തേക്ക് വരാം. പുറത്തേക്ക് വരാം. ഓക്കെ, വന്ന് ഇതിന്റെ സിഗ്നൽ ഇതാ കാണുന്നുണ്ട്. വേര് മുഴുവനുണ്ട്. വേര് പുറത്തേക്ക് വന്നു തുടങ്ങി. ഇപ്പൊ കട്ട് ചെയ്ത് വെച്ചു. അങ്ങനെ ഒരുപാട് ഇതാ ഇവിടൊക്കെ ഉണ്ട്. ഒരുപാട് ഇതൊരു മെത്തേഡാണ് കേട്ടോ. നമുക്ക് എങ്ങനെ മദർ പ്ലാന്റിൽ നിന്നും വേറെ ചെടികൾ ഉണ്ടാക്കാം എന്നുള്ളതിന്റെ ഒരു മെത്തേഡാണ് നാസർ മാഷ് ഇപ്പൊ പറഞ്ഞത്. വലിയൊരു ഇൻഫർമേഷനാണ് അത്. ഇത് ചകിരിച്ചോറ് തന്നെയാണ് അല്ലേ? ചകിരിച്ചോറും പിന്നെ അതുപോലെ കുറച്ച് ചാണകപ്പൊടി ഉറുമ്പിന്റെ പുറ്റില്ലേ. ഓക്കെ, അപ്പം ഡ്രാഗൺ ഫ്രൂട്ട് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവല്ലോ. ഡ്രാഗൺ ഫ്രൂട്ട് എല്ലാവർക്കും അറിയാം, വലിയൊരു പഴമാണ്. അതുപോലെ ഭയങ്കര ഹെൽത്തിയാണ് ആ പഴം. തീർച്ചയായിട്ടും ഹൃദയ സംബന്ധമായിട്ട് അസുഖങ്ങളുള്ളവർക്കൊക്കെ വളരെ നല്ലതാണ്. അപ്പൊ നമ്മുടെ വീട്ടിൽ തന്നെ ഇത് ഒരിക്കൽ കായ്ച്ചു കഴിഞ്ഞാൽ എത്ര പഴം വരെ ഉണ്ടാവും? വർഷത്തിൽ ഒരു രണ്ട് മൂന്ന് തവണ കായ്ക്കും. അതെ, ഒരു ഒരിക്കലും കായ്ച്ചു കഴിഞ്ഞാൽ കായ്ക്കാൻ തുടങ്ങിയാൽ ഇടക്കിടയെ നമുക്ക് പഴം തന്നോണ്ടേയിരിക്കും. ഇതിങ്ങനെ നമ്മൾക്ക് ഇങ്ങനെ വിരിഞ്ഞോണ്ട് പേരക്കൊക്കെ പോലെ ഇടക്കിടയെ ഫലം തന്നോണ്ടേയിരിക്കും. അപ്പൊ നമ്മൾ എന്ത് വേണമെന്ന് വെച്ചാൽ ഒരു കായ്ഫലം കിട്ടിക്കഴിഞ്ഞാൽ അതിന് വേണ്ട ഫുഡ് അത്യാവശ്യം എന്തെങ്കിലും ചെടികൾക്കും വളങ്ങൾക്കും കൊടുക്കണം. എന്തെങ്കിലും അങ്ങോട്ട് കൊടുക്കണല്ലോ. അപ്പൊ നമ്മൾ അങ്ങോട്ട് സ്നേഹിക്കുമ്പോ ഇങ്ങോട്ട് അത് ഡബിൾ സ്നേഹിക്കും. പിന്നെ വേറൊരു കാര്യം, ഇപ്പം സാധാരണ രീതിയിൽ ചെടികളുടെ ഇടയിൽ ചെറിയ ചെറിയ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവല്ലോ, ഇത് ഈ ചെടികളെ എഫക്ട് ചെയ്യുന്നുണ്ടോ? ഈ പപ്പായ അധികം വെക്കരുത്. പപ്പായ ചെടി വെക്കുമ്പോ ആ ചെടിയിൽ നിന്ന് തന്നെ കൊറേ ഇത് വിത്ത് അങ്ങനെ വീണിട്ടത് മുളച്ചതാണ്. അതൊക്കെ പറിച്ചു കളയണം. അത് പറിച്ചു കളയണം. കാരണം പപ്പായ പെട്ടെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല ഇല്ല. അപ്പൊ നിങ്ങളത് ശ്രദ്ധിക്കണം കേട്ടോ. കാരണം നിങ്ങൾ അത്ര സീരിയസ് ആയിട്ട് ഒരു ചെടി വെക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഇടയിൽ ആരൊക്കെയോ വളർന്നു വരുന്നുള്ള ചിന്ത നിങ്ങൾക്ക് ഉണ്ടാവണം. ആവശ്യമുള്ളതാണെങ്കിൽ അവിടെ നോട്ടെ, ആവശ്യമില്ലാത്തതാണെങ്കിൽ പറിച്ചു കളഞ്ഞു. ഞാൻ പിന്നെ ഇവിടെ ഒരു അബിയുടെ ഫ്രൂട്ട് കാണുന്നുണ്ട്. ഇത് വായിച്ചപ്പോഴാണ്, കുറച്ചുകൂടി ശ്രദ്ധിച്ചപ്പോഴാണ്, അബിയു ഫ്രൂട്ട് ആണത്. ഞാൻ ആദ്യം വിളിച്ച അബിയുടെ ഫ്രൂട്ട് ആണെന്ന്. എന്താണിത് അബിയു ഫ്രൂട്ട്? അബിയു ഫ്രൂട്ട് നമ്മുടെ ഈ സപ്പോർട്ട രീതിയിൽ അതേ ഷേപ്പിൽ മാർക്കറ്റ് നമ്മുടെ നാട്ടില് കിട്ടാറില്ല. കൂടുതലായിട്ടും മലേഷ്യയിലാണ് ഉത്പാദിപ്പിക്കുന്നത്. കായ്ഫലം വരുന്നുണ്ട്. ഇത് മുഴുവനും അബിയു ഇത് ലെയർ ചെയ്ത് ഇതുപോലെ തന്നെ വേര് പിടിച്ച ചെടികളാണ്. അത് ഞാൻ ചട്ടിയിൽ വെച്ചതാണ്. ഇതിപ്പോ കടല് കടന്നു വന്ന മാത്തക്കുട്ടിയാണ് ഈ ചെടി. കടൽ കടന്ന മാത്തക്കുട്ടി പോലെ ഇങ്ങോട്ട് വന്ന ഒരാളാണ് ഈ ചെടി. ഓക്കെ, അതുപോലെ ബുഷ് ഓറഞ്ച്, ഇത് എനിക്ക് തോന്നുന്നു അമേരിക്കൻ പ്രസിഡന്റോടുള്ള ആദരസൂചകമായിട്ടിട്ട പേരാണോ, അല്ല ജസ്റ്റ് ഒരു ഓറഞ്ചിനിട്ട ഒരു പേര് തന്നെയാണോ? ഇങ്ങനെയാണോ ഇതിന്റെ പേര്? ബുഷ് ഓറഞ്ച്. ഓറഞ്ച് എന്ന് പറഞ്ഞാല് സാധാ ഓറഞ്ച് തൈ നട്ടാല് ഒരു മെച്ചുവർഡ് പ്ലാന്റ് ആയാലും നമുക്ക് ഓറഞ്ച് കിട്ടുക. ഈ ഓറഞ്ച് തൈയില് ഓറഞ്ച് എന്റെ ഒക്കെ ഒരു അനുഭവത്തിൽ ഞാൻ എവിടെയും കണ്ടിട്ടില്ല. നമ്മുടെ ചെറുനാരങ്ങയൊക്കെ ഉണ്ടാവാറുണ്ട്. സാധാ ഓറഞ്ച് നമ്മുടെ നാട്ടിലുണ്ടോ? ശരിക്കും വയനാട്ടിലൊക്കെ പോയാൽ കൊടകിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അല്ല, ഇന്ന് സംഭവം ഇതൊക്കെ ഈ ബുഷ് ഓറഞ്ച് ഇതുപോലെ ചെറിയ പോട്ടിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏത് വലിപ്പം വരെ ഉണ്ടാവും? ഈ നവംബർ ഡിസംബർ ഈ ക്ലൈമറ്റ് കാലാവസ്ഥയിൽ ഈ പ്ലാന്റിൽ തന്നെ ഉണ്ടാവും. ഇത് ഇതുപോലെ മദർ പ്ലാന്റിൽ നിന്ന് വേര് പിടിപ്പിച്ചെടുത്ത് പോട്ടിൽ വെച്ച ഒരു പ്ലാന്റാണ്. ഇതിൽ ഉണ്ടായിട്ടുണ്ട്, ഞാൻ പറിച്ച് കഴിച്ചിട്ടുണ്ട്. മധുരമുള്ള നല്ല മധുര. എപ്പോഴാണ് ഇതൊക്കെ ഉണ്ടാവാറ്? ഈ നവംബർ ഡിസംബർ ജാനുവരി, അതായത് കുറച്ച് നല്ല ഒരു മഞ്ഞ് കിട്ടുന്ന ഒരു ഫീൽ ചെയ്യുന്ന കോളിഫ്ലവർ ഒക്കെ ഫീൽ ചെയ്യുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാവില്ല. തണുപ്പിനാണ് കൂടുതൽ. അങ്ങനെ തന്നെയാണ് വയനാട്ടിലൊക്കെ ആ ടൈമിനാണ് ഉണ്ടാവാറ്. പീനട്ട് ബട്ടർ ഫ്രൂട്ട് എന്ന് പറയുന്ന ഒരു പഴമാണ്. അതായത് നല്ല ബട്ടർ ഫ്രൂട്ട്, അത് വലുത്, അതിനേക്കാളും കുറച്ചും കൂടി ചെറിയ, കുറച്ച് ചെറുത്. അപ്പൊ ഇതില് കായ് ഉണ്ടായി കഴിഞ്ഞാല് സാധാരണ നമ്മൾ വിത്ത് കഴിക്കാറില്ല. അതായത് ഈ പഴം കഴിക്കുമ്പോൾ നമുക്ക് എന്ത് വേണം, അതിന്റെ ഉള്ളിലുള്ള വിത്ത് ബട്ടർ ഇതില്ലേ ചെറിയ പീനട്ട് കടല പോലെ കഴിക്കാം. അതിന്റെ വിത്ത് അടക്കം കഴിക്കാൻ പറ്റും. യെസ്. ഇത് വലിയൊരു മരമാണെന്നുണ്ടോ? ഇല്ല, അത് ഞാൻ പറിച്ച് കഴിച്ചതാ. ഇപ്പം നാസർമാഷ ഒരു പ്രത്യേകത, നാസർമാഷ വീട്ടിലുള്ള ചെടികളൊക്കെ നമ്മുടെ ഏകദേശം ഒരു ഹൈറ്റ് മാത്രമേ ഉള്ളൂ. അത്രയേ. പക്ഷേ ഈ ചെടികളൊക്കെ കായ്കൾ ഓൾറെഡി തീരുന്ന സാധനങ്ങളാണ്. അതായത് വളരെ ചെറിയ ചെടികളിൽ എല്ലാം കായ്ക്കളുണ്ട്. കായ്ക്കൾ ഉണ്ടായി കഴിച്ച സാധനമാണ് അത്. നമ്മൾ നേരത്തെ പറഞ്ഞ തെങ്ങടക്കം, ഇന്നലെ തെങ്ങടക്കം അങ്ങനെയാണ്. അപ്പൊ ഇതാണ് പീനട്ട് ബട്ടർ ഫ്രൂട്ട് അല്ലേ? ഓക്കെ, ശരി ശരി. ഇതും കടൽ കടന്ന മാത്തക്കുട്ടിയാണോ? പുറത്തുനിന്ന് അല്ല, ഇത് നമ്മുടെ നാട്ടില് ഒരുപാട് നാട്ടുംപുറങ്ങളിൽ ഒരുപാട് സ്ഥലത്തെല്ലാം ഉള്ളത്. മനുഷ്യനെ തിരിച്ചറിയാൻ വൈകി എന്നാണ്
ഈ പഴം ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട്, പക്ഷെ നമ്മൾ ഇത് കഴിക്കാറില്ല, നമ്മൾ അറിയില്ല. അപ്പൊ നിങ്ങൾ സൂക്ഷിച്ച് നോക്കോ, ചിലപ്പോ നിങ്ങളുടെ ഒക്കെ വളപ്പിൽ ഈ പഴം ഉണ്ടാവും, വീട്ടിലെ പറമ്പിലൊക്കെ ചിലപ്പോ ഇത് ഉണ്ടാവും, നമ്മൾ ആരും അങ്ങനെ കഴിക്കാറില്ല. ഇനി അടുത്തേതാണ് സുമാഷ്. ഓക്കെ ഓക്കെ, ഇത് ഒരു ചെടിച്ചട്ടിയിൽ നട്ട, ചെടിച്ചട്ടി എന്ന് പറയാൻ പറ്റുമോ അറിയില്ല, വലിയൊരു സാധനത്തിൽ നട്ട ഒരു വാഴയാണ്. ഈ വാഴയുടെ പ്രത്യേകത എന്താണ്? ഇത് നേന്ത്ര സ്വർണമുഖി എന്ന് പറയുന്ന നേന്ത്രവാഴയാണ്. സ്വർണമുഖി, ആ സ്വർണമുഖി എന്ന് പറയുന്ന ഒരു നേന്ത്രവാഴയാട്ട ഇത്. അതിന്റെ ഒരു വിശേഷം എന്ന് പറഞ്ഞു, ഇത് കൊല നമ്മള് ഈ വാഴ അതുപോലെ ഈ നേന്ത്രവാഴയൊക്കെ നടുമ്പോ നല്ല കൊല പാസ് ചെയ്യുന്ന കന്ന് തന്നെ വെക്കണം. അതായത് നമുക്ക് വലിയ കൊല കിട്ടണം, ആറുമാസം കാത്തിരുന്നിട്ടല്ലേ അതിന്റെ ഫലം കിട്ടുന്നത്. അതെ, ആറുമാസം കാത്തിരിക്കുമ്പോൾ നമുക്ക് അതിനുള്ള ബെനിഫിറ്റ് വേണം. വേണം, അത് ചെറിയ കുഞ്ഞ് കൊല കൊലച്ച പിന്നെ ആർക്കും തിന്നാൻ ഉണ്ടാവില്ല. അതെ അതെ അതെ, ശരിയാണ്. അപ്പം കാത്തിരിപ്പിന്റെ ഫലം നല്ല ഗുണമായിരിക്കണം. ഇത് അപ്പൊ വലിയൊരു പഴമാണ്. ഇത് കൊല എന്ന് പറഞ്ഞ ഒരു 50-35 kg മേലെ ഉണ്ടാവും. നട്ട് 4 months അപ്പൊ ഇനിയിപ്പോ കൊല മെരി അടുത്ത മാസം തൊട്ട് തന്നെ ഇതില് കൊലന്റെ ഇത് വരും. കൊല ഏകദേശം ഇതിന് വേണ്ട ഇതില് ഇത് ഈ പൊട്ടി മിശ്രിതത്തിൽ തന്നെ എല്ലാം ചേർത്ത് കൊടുത്താൽ മതി. വാഴക്ക് നമ്മള് ചെറിയൊരു ഏരിയയിലുള്ള മണ്ണിൽ തന്നെ ഇതൊരു കൊലക്കണ്ട രൂപത്തിലേക്ക് വരും തീർച്ചയായും. രണ്ടു മാസം കൂടി കഴിഞ്ഞാൽ കൊല വരും, നമ്മൾ വീണ്ടും കാണും. ഇതൊക്കെ ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് അതിന് ബാക്കിയുള്ള പരിപാടിയുള്ളു. ഈ പ്ലാവ് സാധാ പ്ലാവ് തന്നെയാണോ? ഇത് ആയുർജാക്ക്. ഹൈറുജാക്ക്, ആയുർജാക്ക്, ആയുർജാക്ക്, ആയുർജാക്ക്. ശരി, ഓക്കെ. ആയുർജാക്ക് എന്ന് പറയുമ്പോൾ ആയുർചക്ക, നമ്മുടെ ഉയരം ആകുമ്പോ തന്നെ ഇതിൽ നിറയെ കായ ഉണ്ടാവും. ഔഷധമാണോ ഇത്? ആ, ഇത് കുറച്ചും കൂടി ടേസ്റ്റി ആണ്. ഉള്ളില് റെഡ് കളറായിട്ട് വരിക്കച്ചക്ക തന്നെയാണ്. അപ്പൊ സാധാ വലിയ വരിക്കച്ചക്കന്റെ അതേ വലുപ്പം തന്നെ. നമ്മുടെ വലുപ്പം വരുമ്പോ തന്നെ ഇതിൽ നിറയെ ചക്ക ഉണ്ടാവും. ഇതില് ചോടിലെല്ലാം നിറഞ്ഞ് നല്ല നിറയെ ചക്ക പിടിക്കുന്നത്. കാത്തിരിക്കാൻ തയ്യാറില്ലാത്തവർക്കുള്ള സാധനങ്ങളാണ് കൂടുതൽ ഇവിടെ ഉള്ളത്. അതുപോലെ നമ്മുടെ സാധാ ജാതിക്ക് ഇവിടെ ഉണ്ട്. സാധാ ജാതിക്ക് തന്നെയല്ലേ? അത് തൂത്തുക്കുടി ജാതി. തൂത്തുക്കുടി സാധാ ജാതി കുറച്ചും കൂടെ ഹൈബ്രിഡ്. ഇതും ഈ പറഞ്ഞ പോലെ തന്നെ ഉള്ളത് ആയി തുടങ്ങും. ഇപ്പം തന്നെ ഇത് പ്ലാന്റ് ആയി, ഇത് ഉൽപാദന താഴ്ഭാഗത്ത് നിന്ന് ഇവിടെ നിന്നാണ് ഇത് ബെഡ് ചെയ്ത് ഒട്ടിച്ച്. ആ ഓക്കെ ഓക്കെ, ഉണ്ടോ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക്. ഇതിങ്ങനെ ഒട്ടിച്ചു വന്നതാ. ഓക്കെ ഓക്കെ. അപ്പൊ ഇനിയിപ്പോ ജാതിക്ക നമുക്ക് ഇവിടെ കായ്ച്ചു തുടങ്ങാറായി. ഓക്കെ, പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാവും. ഓക്കെ, അതിന്റെ ഒരു ഇല ഞാൻ ചെറിയൊരു ഇല എടുക്കുന്നുണ്ട്. എനിക്ക് ജാതിക്കട ഇല നല്ലൊരു രസമുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാത്തിരിക്കാൻ താല്പര്യം ഇല്ലാത്തവർക്കൊക്കെ മാഷ കോണ്ടാക്ട് ചെയ്യുന്നതാണ്. കാരണം അങ്ങനെയുള്ള സാധനങ്ങളാണ്, 6 months 1 year അതുപോലെ വളരെ ചെറിയ മെനക്കേടില്ലാതെ പറിക്കാൻ പറ്റുന്ന സാധനങ്ങളാണ്. ഊതുമരം, ഊതുമരം, ഊത് നിങ്ങൾക്കൊക്കെ അറിയാം. ഊതിന്റെ ഒരു സുഗന്ധ സാധനമാണ് ഊത്. നമ്മളൊക്കെ വീടുകളിലൊക്കെ പണ്ട് പുകയ്ക്കുന്ന ഒരു സാധനമാണ്. അതെ, അപ്പം ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞു. ഊതുമരം ഞാൻ ഇതാദ്യമായിട്ടാണ് കാണുന്നത്. ഈ മരം ഊതുമരം എന്ന് പറഞ്ഞാല് നമുക്ക് നമ്മുടെ ഈ സ്വർഗത്തിലെ മരം എന്നാ പറയാറുണ്ട്. സുഗന്ധ ദ്രവ്യങ്ങൾക്ക് വേണ്ടിട്ട് ഉപയോഗിക്കുന്ന ഒരു മരമാണ് ഊതുമരം. ഇതെങ്ങനെ കറയാണോ ഇതിൽ ഉപയോഗിക്കുന്നത്? ഇതിന്റെ കറ അത്രയായിട്ട് ഉപയോഗിക്കും. അതുപോലെ തന്നെ ഇതിന്റെ തടി, തടി പിന്നെ പുകയിച്ചു കഴിഞ്ഞാല് ഗൾഫ് രാഷ്ട്രങ്ങളിലെ അറബികളെല്ലാം പുകയ്ക്കാൻ വേണ്ടി. അതിന്റെ ഈ മരങ്ങൾക്ക് നമുക്കിപ്പം ഇത് ഈ ഫംഗിസൈഡ് അടിച്ചിട്ട് ഇതിനെ വ്രണം സംഭവിപ്പിച്ച് ഇത് കൊടുത്ത് വിപണിയിൽ ഈ മരം കൊടുത്ത ഒരു 30 lakh കിട്ടും ഇപ്പൊ നിലവിൽ. ആ ഇത് മെല്ലെ പറഞ്ഞു, കാരണം 30 lakh കിട്ടും നാളെ തന്നെ ആൾക്കാർ ഇവിടെ എത്തു. അങ്ങനെ അല്ല, അടിയല്ല, അത് ഇത് വലുതാക്കണം, വ്രണം സംഭവിപ്പിക്കണം. ഒന്നിക്കല് പ്രാണി കുത്തിയിട്ട് വ്രണം സംഭവിപ്പിക്കും, അല്ലെങ്കിൽ ഇഞ്ചക്ട് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. ഇത് ഊതുമരത്തില് മൈക്രോ കാർപ്പ് ചേർന്ന ആ ഒരു വിഭാഗത്തിൽപ്പെട്ട മരങ്ങളാണ്. നമ്മുടെ കാലാവസ്ഥക്ക് അനുയോജ്യം മൈക്രോ കാർപ്പ് കാർപ്പ് ചേർന്ന മരങ്ങൾക്ക് അതിന്റെ ലീഫ് കണ്ട മനസ്സിലാവും. അത് ഓവൽ ഷേപ്പ് ഇതിന്റെ ലീഫ്. സാധാരണക്കാരന് അത് മനസ്സിലാക്കാൻ പറ്റും? സാധാരണക്കാരനല്ല, ഊത് ഈ കൃഷിയായിട്ട് ഈ ഊതിന്റെ മരങ്ങൾ കുറച്ച് കണ്ടവർക്ക് മനസ്സിലാവുള്ളൂ. അതാണ് ഈ മാഷ് പറയുന്ന ചില പല കാര്യങ്ങളും സാധാരണക്കാരന് അറിയാത്ത കാര്യങ്ങൾ. ഇതൊക്കെ ഞാൻ കുറെ ചോദിച്ചപ്പോഴാണ് മനസ്സിലായത്. അതുപോലെ തന്നെ വേറൊരു കാര്യം, നമ്മുടെ നാട്ടിലുള്ള പൊതുവെ എല്ലാവരും അഭിമുഖീകരിക്കുന്ന കാര്യമാണ് ഈ ഇലകള്. നമ്മൾ നടുമ്പോൾ ആ ഇല അവിടെ ഉണ്ടാവും, നട്ട് കഴിഞ്ഞ് കുറച്ച് വളരുമ്പോഴും ഉണ്ടാവും, പിന്നെ ഒരു 2-4 days കഴിയുമ്പോൾ ഈ ഇല അവിടെ കാണില്ല, ഇത് എംപ്റ്റിയായിട്ടുണ്ടാവില്ല. ഈ കാലിയായ ഇലകളെ ഇത് പുഴുവാണ് സാധനം തോന്നുന്നു. ഇതിന് ഈ മറ്റേ കഷായം അങ്ങനെ എന്തൊക്കെ പരിപാടികളുണ്ട് പുകയില കഷായം. പക്ഷെ ഇതൊന്നും വലിക്കുന്നില്ലെങ്കിൽ അടുത്ത പണി എന്താ ചെയ്യാം? കാരണം ഇത് എല്ലാവരും എനിക്ക് തോന്നുന്നു കൂടുതൽ ആൾക്കാർ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ്. അതിന് മാഷ കയ്യിൽ എന്തെങ്കിലും ഒരു പൊടിക്കൈയുണ്ടോ? നമ്മള് ഒരു ചെടി നടുമ്പോ എന്ന് പറഞ്ഞാല് ഒരു ചെടിയുടെ നിലനിൽപ്പ് ആ ചെടിയുടെ വേരാണ് ആശ്രയിച്ചിരിക്കുന്നത്. ഇലകളല്ല, ഇലകളല്ല,
എല്ലാ ഭക്ഷണം സ്വരൂപിച്ച് അവിടെ ശേഖരിച്ചു വെക്കുന്നു. പക്ഷെ ഏതൊരു വൃക്ഷത്തിന്റെയും നിലനിൽപ്പ് എന്ന് പറയുന്നത് അതിന്റെ ഭൂമി ഭാഗത്തുള്ള അതിന്റെ വേരാണ്. അപ്പൊ വേരിനെ ആശ്രയിക്കുന്ന മൈക്രോസ ഫുഡ് നമ്മൾ ഇട്ടുകൊടുക്കാൻ വേണം. വേരിന് കുമിൾനാശം വരാതിരിക്കുന്ന സ്യൂഡോമോണസ് പോലത്തെ നല്ല നല്ല മിത്ര ബാക്ടീരിയ ഇതൊക്കെ നമുക്ക് എവിടെ നിന്നാണ് വാങ്ങാൻ കിട്ടും? കൃഷി വകുപ്പിൽ ഉണ്ടെന്ന്, നമ്മുടെ കൃഷി ഓഫീസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇതൊക്കെ കിട്ടും. നമ്മൾ ചെടി വാങ്ങിയിട്ട് അങ്ങനെ തന്നെ ഒരു ഭൂമിയിൽ വെക്കലല്ല, ആ ചെടീനെ ഭൂമിയിലേക്ക് നമ്മൾ സമ്മാനിക്കുമ്പോ നമ്മള് ഇതുപോലെ മിത്ര ബാക്ടീരിയ. ഇത് ഇതിന്റെ ഒരു കാര്യം, ഈ ഗാർഡനിങ്ങും അതുപോലെ പച്ചക്കറിത്തോട്ടമൊക്കെ നടത്തുന്നവര് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇത് വളരെ സീരിയസ് ആയിട്ട് തന്നെ മാഷ് പറഞ്ഞ കേൾക്കണം. കാരണം ഇതൊന്നും നമ്മൾ, ഞാനിതൊക്കെ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന്. ഒരു ചെടി തട്ട് അതങ്ങ് വളർന്നു വരുന്നതാണ് എൻ്റെ ഒരു ധാരണ. പക്ഷെ എത്രത്തോളം ഇതിനെ പരിചരിക്കേണ്ടെന്നുള്ളത് അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ക്ഷമയുടെ നെല്ലിപ്പലകൾ നമ്മൾ എണ്ണുന്നുള്ള കാര്യം ഉറപ്പാണ്. ഇതൊക്കെ നമ്മുടെ സാധാരണ വീടുകളിൽ ഉണ്ടാകുന്ന ചെടികളാണ്. പൊൻചമ്പകം സുഗന്ധ, ഈ ഒരു പഞ്ചമ്പകം. പഞ്ചമ്പകം നമുക്ക് ഒരുപാട് വലിയ മരായിലാണ് പൂക്കല്. പൂത്തു കഴിഞ്ഞാൽ നമ്മുടെ നാട് മുഴുവനും നല്ല സുഗന്ധമായിരിക്കും. ഇതൊന്ന് വീട്ടിന് മുറ്റത്ത് വെച്ചാ മതി. അപ്പൊ ഇത് ബെഡ് ചെയ്ത് ഇവിടെ കണ്ട കെട്ടിയിട്ട് കയറോണ്ട് കെട്ടിയിട്ട് ഇപ്പൊ പൂക്കാൻ തുടങ്ങി. അത് ഈ സ്വർണ്ണ പഞ്ചമ്പകം എന്നെല്ലാം പറയുന്ന മരം ഒരു പതിയെ പൂക്കുള്ളൂ. പക്ഷെ നമ്മള് പൂത്ത മരത്തിന്റെ കമ്പ് കൊണ്ടുപോയിട്ട് ഇങ്ങനെ ബെഡ് ചെയ്തിട്ട് വെച്ചു. അപ്പൊ കുഞ്ഞു തേയില തന്നെ പൂവുണ്ടാവും. ഒരു പൂവ് പൂത്ത് കഴിഞ്ഞാൽ രണ്ടാഴ്ചയോളം. ഇതിന്റെ ഒരു വില എത്ര വരും? ഇതിനിപ്പം വരുന്നത് 450 രൂപ. ഈ ഒരു ചെടി ചെടിക്ക് ഇത് കാരണം അടുത്തന്നെ പൂത്തോടും. കാത്തുക്കണ്ട, പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ നാസർമാഷോടൊപ്പം അദ്ദേഹത്തിന്റെ ഔഷധ സസ്യങ്ങളെ പറ്റിയും ചെടികളുടെ പരിപാലനത്തെ പറ്റിയുമാണ് നമ്മൾ സംസാരിച്ചത്. ഇതോടുകൂടി എപ്പിസോഡുകൾ തീരുന്നില്ല. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. Thank you for watching.